സീസൺ 2 അനുകരിക്കാനാകാത്ത വിജയത്തിളക്കവുമായി ചിരിയുടെ ഇന്നത്തെ മുന്നേറ്റം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സ്. Watch on, watch on, but it's dup-a-dup-a-dup-a-dup, it's time gone. Dip-a-dip-a-dip-a-dip in the smiling. Hold me, baby, just hold my hand forever and ever. Every time I want to see you, my girl. Lajjavadiye, ninde kallakadakkanni. Lajjavadiye, ninde kallakadakkanni. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. നമ്മുടെ അതിഥികളെ സ്വാഗതം ചെയ്യാം. സാജൻ, സൂര്യ ആൻഡ് റോൺസൺ. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കിളിമാനൂർ കൊടുവഴനൂർ പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. ചരിത്ര കഥകൾ എന്ന റൗണ്ടിൽ ഇവിടെ ഇതാ ഒരു വേറിട്ട സ്പൂഫുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ടീം റോക്ക്. വട്ടം പറക്കുമ്പോ കുട്ടാടം പാടത്തിന്റെ കരയിൽ ഒരൊറ്റപ്പെര കണ്ടു. ഇറ്റിറ്റാങ്കിളിയേ വട്ടം പറക്കുമ്പോ കുട്ടാടം പാടത്തിന്റെ കരയിൽ ഒരൊറ്റപ്പെര കണ്ടു. വേണ്ട വേണ്ട, എന്നോട് കൂടുതൽ പാട്ടും കളിയും ഒന്നും വേണ്ട. ചെമ്പൻ എന്നോട് മിണ്ടണ്ട, ഈ കാണുമ്പോഴുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വന്നേടി. എടാ ചെമ്പോ. അയ്യോ അണ്ണൻ. നീ ഇതവിടെ പോണോ? ഞാൻ കണ്ടത്തിൽ പോണു. കയ്യിൽ എന്താണ്? കയ്യിൽ കോട്ട്. അപ്പൊ ഇതാണോ കണ്ടം വെച്ച കോട്ട്? ഓ, ഇത് കൈക്കോട്ടൊന്ന്. നിങ്ങളെന്താ ഇപ്പൊ ധൃതിയില്? എടാ, ഇന്നല്ലേ നമ്മുടെ ദേശത്തിന്റെ പരാതി കേൾക്കാൻ അധികാരി വരുന്ന ദിവസം? ഓ, അത് ഇന്നായിരുന്നല്ലേ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലായിരുന്നല്ലോ. എടാ ചെമ്പ, കഴിഞ്ഞ വാരം അധികാരിയുടെ പുറന്നാളായിരുന്നു. അപ്പൊ അധികാരിക്ക് ഇപ്പൊ എത്ര വയസ്സ് വരും? 30 വയസ്സ് കഴിഞ്ഞിട്ട് 30 വർഷമായി. അതിനേക്കാൾ 60 വയസ്സാണെന്ന് പറഞ്ഞാ പോലെ. അങ്ങനെയും പറയാം. നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു, അധികാരിയുടെ മോള് ഗർഭിണിയായി. ആളാരാണെന്ന് അറിയില്ല. അതിന് നിങ്ങൾ സങ്കടപ്പെടാന്ന് വേണ്ട. അവള് പിറന്നതിന് മുമ്പ് ആരാണോ നാട് വിട്ടു പോകുന്നത് അവനായിരിക്കും ആള്. ആ, നേരത്തെ ഇതുപോലെ അധികാരിയുടെ മൂത്ത മോള് ഗർഭിണിയായപ്പോ 5 പേരാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നാട് വിട്ടു പോയത്. അവസാനം അധികാരി ഈ 5 പേരെ ഓടിച്ചിട്ട് പിടിച്ച് നറുക്കിട്ടെടുത്ത് അതിൽ ഒരുത്തനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. എന്തായാലും ഇത്രയും നല്ല കുടുംബ മഹിമയുള്ള ഒരാളിനെ തന്നെ നമ്മുടെ അധികാരിയായി കിട്ടിയത് നമ്മുടെ ഭാഗ്യം. പറഞ്ഞോ? ഇല്ല, അറിഞ്ഞില്ലേ. അറിഞ്ഞില്ല. പറഞ്ഞാലല്ലേ അറിയൂ. പറഞ്ഞന്റെ വീടിന് തീ പിടിച്ചു. എന്നിട്ട് ഭയപ്പെടാൻ ഒന്നുമില്ല, ഭാഗ്യം കത്തി നശിച്ചില്ല. നീ അല്ലേ പറഞ്ഞത് വീടിന് തീ പിടിച്ചെന്ന്? പിന്നെ കത്തി നശിച്ചിട്ടില്ലെന്ന് പറഞ്ഞ? ആ, വീടിന് തീ പിടിച്ചു, പക്ഷെ വീടിനകത്ത് അടുക്കളക്കാത്ത കത്തി നശിച്ചില്ല എന്നാ ഞാൻ പറഞ്ഞത്. അടിയടാ അവനെ. അമ്മാ, നിങ്ങളെ പരാതി കേൾക്കാൻ ദേശത്തിന്റെ അധികാരി എത്തിയിട്ടുണ്ട്. പരാതിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. എനിക്കൊരു പരാതി ബോധിപ്പിക്കാനുണ്ട്. എന്താണ്? പറയൂ. നമ്മുടെ ദേശത്ത് വെള്ളമില്ല. എന്താ കാരണം? നമ്മുടെ ദേശത്ത് വെള്ളമെല്ലാം അയൽ ദേശക്കാര് തോട് വെട്ടി അങ്ങോട്ട് കൊണ്ടുപോയി. ഇപ്പൊ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല. ഇതിന് അങ്ങൊരു പരിഹാരം കാണണം. നാം ഒരു പരിഹാരം പറയാം.
തൽക്കാലം നിങ്ങൾ വെള്ളമുള്ള അയൽദേശത്ത് പോയി കൃഷി ഇറക്കൂ. ഇനി ഈ ദേശത്തെ വെള്ളം നിറയുമ്പോൾ അയൽദേശക്കാർ ഇവിടെ വന്ന് കൃഷി ഇറക്കിക്കോട്ടെ. എന്താ സന്തോഷമായില്ലേ? സന്തോഷമായി. അധികാരി, അങ്ങക്കൊരു ഓല വന്നിട്ടുണ്ട്. അയൽദേശത്തെ ഓലയായിരിക്കും, കൊണ്ടുവരാനും പറയൂ. ഇതെന്താ പച്ചോലയോ? അയൽദേശത്തെ തെങ്ങിൽ നിന്നും കാറ്റടിച്ചപ്പോ ഒരു ഓല നമ്മുടെ ദേശത്തേക്ക് വന്ന് വീണു. അപ്പോൾ അധികാരിക്ക് അവകാശപ്പെട്ടതല്ലേ ഈ ഓല? അല്ലേ അധികാരി? ഈ ധിക്കാരിയെ പച്ചോലയിൽ പൊതിഞ്ഞു കെട്ടി നദിയിലെറിയാൻ ഇവിടെ ആരുമില്ലേ? നദിയുടെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. അധികാരി, ഇന്നലെ ചന്തയ്ക്ക് പോയ നമ്മുടെ നാട്ടുകാരുടെ സാധനങ്ങൾ മോഷ്ടിച്ച് കുറെ കള്ളന്മാർ നദിയിലേക്ക് എടുത്തു ചാടി. എത്രയും പെട്ടെന്ന് നദി വച്ചിച്ച കള്ളന്മാരെ പിടിക്കാനുള്ള ഏർപ്പാട് ചെയ്യൂ. അധികാരിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? പറയൂ. കഴിഞ്ഞ മാസം തന്ന ഒരു പരാതി പിൻവലിക്കണം. എന്തു പരാതി? ഒരു മാസം മുമ്പ് ഭാര്യ ഒളിച്ചോടി പോയെന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഭാര്യ വീട്ടിൽ തിരിച്ചെത്തി. ചോദിച്ചപ്പോ അമ്മയെ കാണാൻ പോയെന്നാ പറഞ്ഞേ. ഇതാകപ്പാടെ പുലിവാരായല്ലോ. എന്താ അധികാരി? ഈ പരാതി കിട്ടിയ ഉടനെ അഞ്ചു വരെ പിടിച്ച് തെങ്ങിൽ കെട്ടിയിട്ട് അടി ഉടങ്ങി. അതിലൊരുത്തൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഇനിയിപ്പോ ഞാൻ അവനോട് എന്ത് സമാനം പറയും? ഇനി ഒരു കാര്യം ചെയ്യൂ, എത്രയും പെട്ടെന്ന് നിന്റെ ഭാര്യയെ കുറ്റം സമ്മതിച്ചവനോടൊപ്പം ഒളിച്ചോടാൻ പറയൂ. അയ്യോ അധികാരി, അതെന്തോന്ന് ന്യായം? ഇതാണ് ഇവിടുത്തെ അധികാരിയുടെ നിയമം. അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഇതൊക്കെ പറയാൻ താനാരാ? ഇത് ചോദിക്കാൻ നിങ്ങളാരാ? നിർത്ത്. അധികാരികളെ, ഈ ധിക്കാരിയോടാണോ നിന്റെയൊക്കെ കളി? ഈ അധികാരിയോടാണോ നിന്റെയൊക്കെ കളി? അധികാരി കാണിക്കുന്നത് ശരിയല്ല. പണ്ടും അധികാരി ഇതുകളൊക്കെ മണ്ടൻ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അന്നൊക്കെ ആ തീരുമാനങ്ങൾ നമ്മളെല്ലാവരും അംഗീകരിച്ചതുമാണല്ലോ. പിന്നെതാ ഇപ്പൊ കുഴപ്പം. അതിനുള്ള ഫലം നമ്മളൊക്കെ അനുഭവിച്ചിട്ടു. അതിനിപ്പോ എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത്? ഇത്രയും നാള് പൊങ്ങാത്ത ഈ നാക്ക് നിങ്ങൾക്ക് ഇപ്പൊ എവിടുന്ന് വന്നു? സ്വന്തം കാര്യം വരുമ്പം എല്ലാരും അറിയാതെ പ്രതികരിച്ചു പോവും. നിർത്ത്. ഇനി ഇവിടെ എന്ത് വേണമെന്ന് ഈ അധികാരി തീരുമാനിക്കും. അങ്ങനെ തീരുമാനം എടുക്കാൻ നിങ്ങൾ ഇവിടുത്തെ രാജാവൊന്നും അല്ല. കുറച്ച് പണവും പ്രതാപം ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച് അധികാരിയായിട്ട് ഇരുന്ന് കരുതി ഞങ്ങളെ അടിമയാക്കാനും പറ്റത്തില്ല. നിങ്ങളുടെ എല്ലാ മണ്ണ തീരുമാനങ്ങളും ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് കരുതുകയും വേണ്ട. ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇനി ഞങ്ങൾക്കറിയാം. എന്താ നിങ്ങളുടെ പ്രശ്നം? അത് പറയാ. പണ്ഡിത ശ്രേഷ്ഠ, ഞങ്ങള് ഓരോ ഭാഗത്തുനിന്ന് ഓരോരുത്തരും സംസാരിക്ക. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവൻ സംസാരിക്കും. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ കോരനുണ്ട്. ഇനി കോരൻ സംസാരിക്കും. അപ്പോ സംസാരിക്കാനുള്ള ആള് മാത്രം നിന്നിട്ട് ബാക്കി എല്ലാരും അവിടെ ഇരിക്കുക. ഇവര് രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് ഞാൻ ഒരു തീരുമാനം പറയും. അത് ന്യായമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാം. എന്തേ? അതെങ്ങനെ ശരിയാവും? ഞാനല്ലേ ഇവിടെ ഇരിക്കേണ്ടത്. ഇനി മുതൽ അവിടെ ഈ പണ്ഡിത ശ്രേഷ്ഠൻ ഇരിക്കും. അപ്പൊ ഞാനോ? ഈ ദേശത്ത് കണ്ടുപോകരുത്, ഇറങ്ങിക്കോണം. എന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വന്ന പണ്ഡിത, ഈ ത്രിസന്ധ്യക്ക് ഞാൻ മനസ്സുരുകി പ്രാകുന്നു. നീയും നിന്റെ വരും തലമുറയും ഇതുപോലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകാതെ അവരുടെ ഇടയിൽ കിടന്ന് മനസ്സമാധാനം കിട്ടുന്ന തലപ്രാന്തെടുത്തു പോട്ടെ. ഇങ്ങനെയാണത്രേ നിയമസഭയിൽ മധ്യസ്ഥത വഹിക്കുന്ന ആളിന് മനസ്സമാധാനം നഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. ചോദ്യോത്തര വേള ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട മേലേക്കാവ് MLA വ്യാജന് ചോദിക്കാം. അല്ല, തെറ്റിപ്പോയി, വൈ ജയന് ചോദിക്കാം. സാർ, കേരളത്തിൽ GST വന്നതിന് ശേഷം സകല സാധനങ്ങളുടെയും വില കുത്തനെ കുതിച്ചുയർന്നു. ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം. ഞങ്ങളൊക്കെ രാജിവെച്ചിട്ട് 30 സീറ്റ് പോലും ഇല്ലാത്ത നീയൊക്കെ എങ്ങനെ കയറി ഇരുന്ന് ഭരിക്കാനാണ്? സാർ, നീ എന്ന് വിളിച്ചോ? നീ എന്ന് പറയുന്നത് അൺപാർലമെന്ററി വാക്കാണ്. അത് രേഖയിൽ നിന്ന് നീക്കണം. വിളിച്ചാ എന്ത് ചെയ്യും? എന്നാ ഒന്ന് വിളിച്ചു നോക്ക്. നീ നിനക്ക് നിന്റെ അടുത്ത് നിന്റെ കൂടി. ഈ വാക്കുകളൊക്കെ രേഖയിൽ നിന്ന് മാറ്റേണ്ടതാണ്. ഇതൊക്കെ സഭയോടുള്ള അവഹേളനമാണ്. ശരിയാണ് സാർ, അങ്ങനെയാണല്ലോ. ഈ രേഖയിൽ നിന്ന് ഈ വാക്കല്ല മാറ്റേണ്ടത്, ഈ സഭയിൽ നിന്ന് നിന്നെയൊക്കെയാണ് മാറ്റേണ്ടത്. സാർ, നിന്നെ വിളിച്ച്. എന്നാരും വിളിച്ച്? അല്ല, നിന്നെ എന്നെ വിളിച്ച്. നിന്നെ നിന്നെ എന്നല്ലാതെ എന്നെ വിളിക്കാൻ പറ്റുമോ? സാർ എന്നാക്കിയാ പറയുന്നത്? നീയൊക്കെ എന്തോന്നാ പറയണത്? സാർ വേണ്ട, നീ എന്നെ വിളിച്ച്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ സ്വയം ശിക്ഷിച്ചിരിക്കുന്നു.
ഞാൻ രേഖയിൽ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുന്നു. വിളിക്കട്ടൊക്കെ വാക്ക് രുചിയായിട്ട് വിളിക്കുകയും ചെയ്ത് ഇപ്പൊ രേഖയിലും ഇല്ല. എങ്ങനെയാണ് എന്റെ ബുദ്ധി? കാഞ്ഞ മോട്ടത്ത് കുഞ്ഞു എന്റെ സാർ, ജി എസ് ടി കാരണം വില നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പിന്നെ ജി എസ് ടി സാർ, ജി എസ് ടി കാരണം ഞങ്ങൾക്ക് ചിക്കൻ കഴിക്കാൻ പറ്റുന്നില്ല. അതെന്താ ജി എസ് ടി ആയിരുന്നു നിന്റെ അണ്ണാക്കെ കൊരുങ്ങിയിരിക്കണം. നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിൽ ഒരു പെൺസിംഹം മാത്രമാണ് ഉള്ളത്. അതിനൊരു തുണയായിട്ട് ഒരു ഇണയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ട് അത് വക മാറ്റി ചിലവഴിക്കരുത് സാർ. അതെ, ഈ ഇണ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ സിംഹത്തിന്റെ അടുത്ത് പോയി. അതിനല്ലെന്ന്, ഞാൻ ശ്രീലങ്കയെ പോയി സിംഹത്തിനെ കപ്പൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അത് ഞാൻ നാളെ മൃഗശാലയ്ക്ക് സമ്മാനിക്കും. സമ്മാനിക്കാൻ പറ്റത്തില്ല. അതന്നെ, നിങ്ങൾ ഓരോരോ സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചാ മതിയോ? എന്റെ നിയോജക മണ്ഡലത്തിനും വല്ലതും കിട്ടണ്ടേ? ഇതെന്തോന്നിയായിരുന്നു ഈ പറയുന്നത്? എന്തായാലും ഇപ്പൊ കൊണ്ടുവന്ന സാധനം നാളെ എന്റെ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവണം. എന്റെ പൊന്നി എം എൽ എ കൊണ്ടുവരുന്നത് ഒരു സിംഹത്തിനെയാണ്. അത് കാഴ്ച ബംഗ്ലാവിലേക്കാണ്. നിങ്ങളെ മണ്ഡലത്തിൽ കാഴ്ച ബംഗ്ലാവ് ഇല്ലല്ലോ. എന്നാ പിന്നെ എന്റെ മണ്ഡലത്തിലും വേണം ഒരു കാഴ്ച ബംഗ്ലാവ്. അതിന്റെ രണ്ട് നില. ഈ പനി പടർന്നു പിടിക്കുന്നത് സർക്കാരിന്റെ കുഴപ്പം കൊണ്ടല്ല. പിന്നെ ആരുടെ കുഴപ്പം കൊണ്ടാണ്? അത് ജനങ്ങളുടെ അവബോധ കുറവുകൊണ്ട് സംഭവിക്കുന്നതാണ്. എന്ത് അവബോധം? നിങ്ങൾക്കൊരു പനി വന്നാൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി നിങ്ങൾ എന്ത് ചോദിക്കും? പനിക്കുള്ള മരുന്ന് ചോദിക്കും. അങ്ങനെ പനിക്കുള്ള മരുന്ന് വാങ്ങിച്ച് കഴിച്ചാൽ പനി വരില്ലേ? പനി വരാതിരിക്കുള്ള മരുന്നല്ലേ വാങ്ങിച്ച് കഴിക്കേണ്ടത്? ഒരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് പറയുകയാണ്, ഈ പനിക്ക് വേണ്ടി നിങ്ങളുടെ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. പനി സുനിയിൽ മുങ്ങിപ്പോയി. അപ്പൊ സുനിയ സുനിയ ഫെനി മുക്കിയില്ലേ? അപ്പൊ ഫെനിയ ഫെനി ഒരാൾ വന്ന് ഊരിക്കൊണ്ട് പോയില്ലേ? അതാര്? ആളൂരാൻ. മുഖ്യമന്ത്രി രാജിവെക്കുക, അതിനുള്ള വെള്ളം വാങ്ങി വെക്കുക. സാർ, ഓണം കേറാൻ മൂലം എന്റെ മണ്ഡലത്തിലെ നിർധനരും പാവപ്പെട്ടവരും ഒരു നേരത്തെ ആഹാരത്തിന് പോലും വലയുന്ന കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരു വിമാനത്താവളം ഞാൻ ആവശ്യപ്പെടുന്നു. ഓണം കയറാൻ പോലെ ഒരു വിമാനം വന്നാൽ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് പറന്നു വീരാൻ അവരെ പൊക്കിക്കൊണ്ടു വരാൻ സാധിക്കില്ലേ? അതെ, പൊക്കാനാണല്ലോ വിമാനം. നിങ്ങൾ നിർത്തു. ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം പോയി പരിശോധിച്ച് അത് യോഗ്യതയല്ലാതെ കണ്ടെത്തിയിട്ടുണ്ട്. അല്ല സാർ, പരിസ്ഥിതിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള എന്നെ തെളിവ് കാണിക്കുന്ന അതാണ്ട് തെളിവുകളാണ് ഇതിലിരിക്കുന്ന. തെളിവുകളെല്ലാം വ്യാജമാണ്. നിങ്ങൾ ഇങ്ങനെ അരച്ച് ബഹളമൊക്കെയല്ലേ? ഇത് സ്കൂളല്ല, ഇത് നിയമസഭയാണ്. ഇത് തന്നെയാണ് സാർ സ്കൂളിലെ അധ്യാപകർ പറയുന്നത്. അവിടെ കിടന്ന് പിള്ളേരെ ചലക്കുമ്പോ പറയുന്നത് ഇത് നിയമസഭയല്ല സ്കൂളാണെന്ന്. സാർ, ഈ സുപ്രധാനമായ തെളിവുകൾ സ്വീകരിച്ചുകൊണ്ട് വിമാനത്താവളം ഉണ്ടാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്ന് പറയണം സാർ. അതിന് സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ വിമാനം ഇറക്കാനുള്ള ഏർപ്പാട് ചെയ്യാം സാർ. വേണ്ട സാർ. ആണ്ട് വിമാനം ഇറങ്ങി. സാർ പറയൂ. ജി എസ് ടി വന്നതിന് ശേഷം പുറത്ത് ഹോട്ടലിൽ കയറി സാധാരണക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല സാർ. കൊള്ള വിലയാണ്, പൊള്ളുന്ന വിലയാണ്. അതെ, മാത്രമല്ല നിയമസഭാ കാന്റീനില് ഞങ്ങളെ പോലുള്ള എം എൽ എ മാർക്ക് ഭക്ഷണത്തിന് ഇരട്ടി വില കൊടുക്കേണ്ടി വരുന്നു സാർ. ഒരു ചായക്ക് 1 രൂപ എന്നുള്ളത് 1.5 രൂപയാക്കി സാർ. സാർ, ഒരു ഊണും മീൻകറിയും പൊരിച്ച മീനും അടക്കം 7 രൂപ എന്നുള്ളത് 8.5 രൂപയാക്കി സാർ. അണിച്ചാം കുണിച്ചാം കറക്കി കുത്തി മാസം ഒരു എം എൽ എക്ക് എത്ര രൂപ കിട്ടും സാർ? കൂടിപ്പോയ ഒരു 3-3.5 ലക്ഷത്തിൽ കൂടുതൽ കിട്ടുന്നില്ല സാർ. ബുദ്ധിമുട്ടാണ്. മാസം 2-3 ലക്ഷം രൂപ വാങ്ങിക്കുന്ന നിങ്ങൾക്ക് ഈ 1 രൂപ കൊടുത്ത് ചായയും 2 രൂപ കൊടുത്ത് വടയും 8 രൂപ കൊടുത്ത് ഊണും കഴിക്കുന്ന ബുദ്ധി.
ബുദ്ധിമുട്ടാണെന്ന് അറിയാം. അതെ അതെ. അപ്പൊ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കി പഴയ വിലയാക്കി തരാം കേട്ടാ. ആ ക്യാന്റീന്റെ കാര്യം ഓക്കെ, അപ്പൊ പുറത്തുള്ള ഹോട്ടലിന്റെ വിലയോ? അതൊക്കെ പുതിയ ഞങ്ങൾ നോക്കിക്കൊള്ളുന്നു. അതൊക്കെ നമ്മളെന്തിനാ അറിയുന്നേ? അന്നെ അല്ല, ഒന്നുമില്ല. ആർക്കെങ്കിലും പുതുതായി ബില്ല് എന്തെങ്കിലും അവതരിപ്പിക്കാനുണ്ടോ? സുപ്രധാനമായ ഒരു ബില്ല് കൂടി അവതരിപ്പിക്കാനുണ്ട് സർ. ആ ബില്ലിനെ ഞങ്ങൾ ശക്തിയുക്തം എതിർക്കുന്നുണ്ട് സർ. സാർ എന്ന് പറഞ്ഞാൽ ഈ ബില്ല് ഞങ്ങൾ അവതരിപ്പിക്കും സാർ. സാറിന് ശമ്പള വർദ്ധനവിനുള്ള ബില്ലാണ് സാർ. സാർ കേരളം കടക്കണിയിൽ കിടക്കുകയാണ് സാർ. അതെ, ഇവിടെ സാധാരണക്കാരന് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയില് സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഈ സർക്കാർ അധികാരത്തിൽ നിറങ്ങി പോകണം. ഇതേത് ബില്ലിന്റെ കാര്യം നിങ്ങൾ ഈ പറയുന്നത്? നമ്മൾ എം എൽ എ മാരുടെ ശമ്പളം 3.5 ആക്കിക്കൊണ്ടുള്ള ബില്ല്. നിങ്ങൾ അവരുടെ സ്ഥാനങ്ങളിൽ പോയിരിക്കണം. വാക്കോട്ട് നടത്തുകയാണ് സാർ. എന്തിന്? അതിനിവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. വിശന്നിട്ട് പോയി സാർ. ആ നിങ്ങൾ ക്യാന്റീനിലേക്കാണോ? എന്നാ ഞാനും വാക്കൗട്ട്. എന്താ വാങ്ങിക്കൊണ്ടിരിക്കുന്നു? അല്ല ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലേ? എന്തോന്ന് വാക്കൗട്ട്? അതെ, അവര് പോയ സ്ഥിതിക്ക് ആ ഗ്യാപ്പ് രണ്ട് ബില്ലങ്ങ് പാസ്സാക്കി എടുത്താലാ. എന്നാ പെട്ടെന്ന് പാസ്സാക്കി, താമസിച്ചാ പൊരിച്ച മീൻ കിട്ടൂല. സാറേ പൊരിച്ച മീനൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. അവരാ പോകുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ 2-3 ബില്ല് കൂടി പാസ്സാക്കി എടുക്കാം. അതങ്ങ് പള്ളി പടിഞ്ഞാറത്ത് പോയി പറഞ്ഞാ മതി. ഞങ്ങൾ ഇല്ലാത്ത സമയം നോക്കി അങ്ങനെ 2-3 ബില്ല് പാസ്സാക്കി എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയല്ല. മുഖ്യമന്ത്രി രാജിവെക്കുക. ദൈവമേ, ഇവരുടെ ഇടയിൽക്കിടന്ന് എനിക്ക് തലപ്രാന്ത് എടുക്കുന്നേ. ഈ മദ്യസന്റെ തലവേദന ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, ജനാധിപത്യത്തിന്റെ മുള പൊട്ടിയ കാലം മുതൽക്ക് ഇദ്ദേഹത്തിന് തലപ്രാന്ത് എടുത്തു തുടങ്ങിയതാ. പൊളിറ്റിക്കൽ സെറ്റയർ ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ടുള്ള ടീം തന്നെയാണ് റോക്ക്. പക്ഷെ ഇന്നത്തെ അവരുടെ നിയമസഭ നമ്മുടെ ജഡ്ജസിന് എത്രത്തോളം ഇഷ്ടമായി എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ചന്തു ചതിയനായത് ഇവിടെ വെച്ചാണ്. ചതിച്ചത് ചന്തുവല്ല കുഞ്ഞിരാമ, ഇവളാണ്. തൂത്തിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ ഇന്ദുലേഖ. എടാ നിന്റെ പെങ്ങനെ കയറി പിടിച്ചവരെ വെട്ടി വീഴ്ത്തണ. അതിന് എന്റെ കയ്യിൽ വാളില്ലല്ലോ. ആരാ? എവിടുന്ന? എന്താ കാര്യം? ഞാൻ കുഞ്ഞിരാമൻ. പാലയെന്ന് 1 രൂപ കള്ളു കുടിക്കണം, എന്റെ ഭാര്യ കാണാൻ പോണം. ചിന്നമ്മ അടിവിഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം റോക്ക് സാർ, മണിക്കുട്ട, നിങ്ങളുടെ ശ്രമം അത് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം ഇങ്ങനെയുള്ള സ്കിറ്റുകളിൽ ചില പോസ്റ്റുകൾ ഒരു കേന്ദ്ര കഥാപാത്രമായി സെലക്ട് ചെയ്യുമ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യൻ പ്രസിഡന്റ്, പ്രസിഡന്റിനെ കളിയാക്കിയിട്ടുള്ള ഒരു കാര്യം അവതരിപ്പിക്കാൻ പാടില്ല. അതേപോലത്തെ ഒരു പോസ്റ്റാണ് ഈ സ്പീക്കർ. ആ പോസ്റ്റ് കേന്ദ്ര ബിന്ദുവായി എടുത്തപ്പോൾ ഉണ്ടായ പരിമിതികളാണ് നിങ്ങളുടെ സ്കിറ്റിലുള്ളത്. ഫസ്റ്റ് ഹാഫിൽ വന്നപ്പോൾ മണ്ടനായ അധികാരി, ആ മണ്ടത്തരം ഓക്കെ, ആ മണ്ടത്തരത്തിലെ ഹാസ്യം അതിൽ അല്പം കൂടി ബുദ്ധി ചെലുത്തേണ്ടിയിരുന്നു.
ആ സ്പീക്കർ പോസ്റ്റിൽ എന്ന് പറയുമ്പോൾ ഒരു സങ്കടം മാത്രമേ, നിസ്സഹായ അവസ്ഥ മാത്രമേ ഇവിടെ കാണിക്കാൻ പറ്റൂ. പിന്നെ ഇവിടെ നിയമസഭാ അംഗങ്ങൾ തമ്മിൽ അടിക്കുന്ന അവർ, അവർക്ക് ക്യാൻറ്റീനിൽ സബ്സിഡി കിട്ടണം, അവരുടെ ശമ്പളം ഉയർത്തണം എന്ന് പറഞ്ഞ് പ്രമേയം കൊണ്ടുവരുമ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കെട്ടിപ്പിടിക്കുന്ന കാഴ്ച വളരെ രസകരമായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളിൽ തന്നെ അതും കൂടെ ഉൾപ്പെടുത്തി ഒരു സ്കിറ്റ് കൊണ്ടുവരാമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. താങ്ക് യു സോ മച്ച് രാഷിഡ. ടീം റോക്ക്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു നല്ല പ്രമേയം കൊണ്ടുവരാമായിരുന്നു. നമ്മൾ ചാനലിൽ നിയമസഭ ലൈവായിട്ട് കാണുമ്പോൾ തന്നെ ഒരു വിരസതയുണ്ട്. ആ വിരസത ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാ ഇൻട്രസ്റ്റിംഗ് ആയതില്ലേ ഒന്ന് രണ്ട് ചില ഏരിയകൾ. ഉദാഹരണം, നല്ല ടൈമിംഗ് ആയിട്ട് പോയ വിമാനം പറത്തിയത് കറക്റ്റ് അപ്പുറത്ത് നിന്ന് വീണൊക്കെ ഭാഗ്യം പോലെ ഒത്തു വന്നു. അതൊക്കെ നന്നായിട്ടുണ്ട് സംഭവം. ഇതിനകത്ത് എം എൽ എമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുമെന്ന് പറയുമ്പോൾ അവരെ ഒന്നിച്ച് നിൽക്കുകയും അല്ലാതെ വരുമ്പോൾ മാറി നിൽക്കുകയും ചുമ്മാ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള മെനക്കെടുത്തരും നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം പണിഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് എത്രത്തോളം ലക്ഷ്യപ്രാപ്തിയിലെത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിവേ, ഗുഡ് ലക്ക്. റിമി, ടീം റോക്ക്, ശരിയാണ്, ഇത് സാധാരണക്കാർക്ക് എളുപ്പം മനസ്സിലാക്കാനും അത്യാവശ്യം പൊളിറ്റിക്സ് അറിയാവുന്ന എല്ലാവർക്കും. ഇപ്പം നമ്മളെല്ലാവരും കാണുന്നത്, ടി വിയിലും ഒക്കെ കാണുന്നത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഈ സമയത്ത് നിയമസഭയിൽ നടക്കുന്ന പ്രശ്നങ്ങളും ബഹളങ്ങളും, പ്രശ്നങ്ങളല്ല, അവർ അവനവൻ്റെ മണ്ഡലത്തിലോട്ട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്, ഒരു പക്ഷേ പൊളിറ്റിക്സിനോട്ട് വലിയ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് പോലും അവരെന്തിനാണ് ആ ബഹളം വെക്കുന്നത് എന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റി. പിന്നെ നല്ല ബഹളവും ലാസ്റ്റത്തെ ആ ഇടി വിടി നല്ല ചർച്ചയായിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഇനി നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. സാഞ്ചേട്ടാ, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല രസമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടുന്നു എന്ന് പറഞ്ഞു. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് ഉഷാറായി. അപ്പോൾ ഇവിടെയെങ്കിലുമൊക്കെ കൂട്ടുന്നുണ്ടോ, കുറച്ചുകൂടെ കൂട്ടി കിട്ടോ? അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ആ പോർഷനൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. റോൺസൺ, യുവർ ഒപ്പീനിയൻ എന്താണ്? തീർച്ചയായിട്ടും സ്കിറ്റ് എൻജോയ് ചെയ്തു. അപ്പം ഈ ജി എസ് ടിൻ്റെ പ്രശ്നം അത് ഇപ്പം തന്നെ ഹൈലൈറ്റ് ചെയ്ത് ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞത് വളരെ നന്നായി. കറക്റ്റാണ്, ജി എസ് ടി കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾ റോൺസൺ ആണ്. കാരണം കോഴിയുടെ പ്രശ്നം വന്നിട്ടേ വർക്ക്ഔട്ടിന് വേണ്ടിട്ടേ, അതാണ് കോഴിയും മുട്ടയൊക്കെ പ്രശ്നത്തിലാണല്ലോ. ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന്റെ മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. രാജേട, ഓൺ 30 23 23. ജ്യോതിഷേട്ടാ, 34 out of 40. റിമി, 27. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 84 on 100. ഇനി പാട്ടും ഡാൻസും ഒത്തിരി കോമഡിയും ഒത്തിരി കളറും ഒക്കെ ആയിട്ട് ഒരു പ്രിയദർശൻ സിനിമയാണ് നമ്മുടെ കോമഡി ജാസിന്റെ വേദിയിൽ ഒരുങ്ങാൻ പോകുന്നത്. അതൊന്നും മിസ് ചെയ്യരുത്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് പെർഫോം ബ്രേക്ക്. ചന്തു ചതിയനായത് ഇവിടെ വെച്ചാണ്. ചതിച്ചത് ചന്തുവല്ല കുഞ്ഞുരാമ, ഇവളാണ്. തൂക്കിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാകും സാന്ദ്രമായി. എടാ, നിന്റെ പെങ്ങളെ കയറി പിടിച്ചവരെ വെട്ടി വീഴ്ത്തണ. അതിന് എന്റെ കയ്യിൽ വാളില്ലല്ലോ. ആരാ, എവിടുന്ന, എന്താ കാര്യം? ഞാൻ കുഞ്ഞിനാമ പാലയെന്ന് ഒരു കുപ്പി കള്ള് കുടിക്കണം, എന്റെ ഭാര്യ കാണാൻ പോണം. ചിന്നമ്മ അടിവിഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. പ്രിയദർശൻ സാറിന്റെ സിനിമകൾ എല്ലാം തന്നെ മാസ് സിനിമാസ് ആണ്. അതിൻ്റെ ഒക്കെ തന്നെ ഫ്ലേവേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഇതാ ചരിത്ര കഥകളുമായി ഓൺ സ്റ്റേജ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്.
ഇതുവരെ ഒരുക്കങ്ങൾ കഴിഞ്ഞില്ലേ? നീരാട്ടും ചമയവും കഴിഞ്ഞ് ആർച്ചതമ്പുരാട്ട് ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. വർഷങ്ങളായി എന്റെ മനസ്സിൽ തളിരിട്ട ഒരു മോഹം ചന്തു. ഏതൊരു പെണ്ണും കൊതിച്ചു പോകുന്ന പുരുഷ സൗന്ദര്യത്തിന്റെ പൂർണ്ണ രൂപം. ആയോധന കലകളിലെ നിപുണൻ. ആ തികഞ്ഞ വ്യക്തിത്വം ഈ അറയിലേക്കും എന്റെ അരികിലേക്കും എത്താൻ ഇനി നാഴികകൾ മാത്രം. ഞാൻ എത്താൻ വൈകിയോ? ഏ ഇല്ല, ഞാൻ പ്രതീക്ഷിച്ചതിലും നേരത്തെയാണ് അങ്ങിന്റെ അരികിലേക്ക് എത്തിയത്. പുറത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഈ നിലാവുള്ള രാത്രിയിൽ ചെമ്പകത്തിൽ നിന്നുള്ള ചെമ്പകപ്പൂവിന്റെ സുഗന്ധം കാറ്റിലൂടെ നിന്റെ ഈ കാർക്കൂന്തലിൽ തഴുകി വരുമ്പോഴുള്ള സുഗന്ധം എന്നെ വല്ലാതെ മത്തുപിടിപ്പിക്കുന്നു. ആർച്ചേ, മാറി നിൽക്കണോ കുഞ്ഞിരാമൻ? ഞാൻ വേണ്ട കുഞ്ഞിരാമേട്ട, അങ്ങില്ല എന്ന് മനസ്സിലാക്കിയ ഈ രാത്രി ചന്തു ഈ അറയിലേക്ക് കടന്നു വന്നു. ഞാൻ നിന്നെ. 16 കളരിക്ക് അധിപനും വീരനുമായ ചന്തു അന്യന്റെ ഭാര്യയുടെ അറയിൽ കടന്ന് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ പ്രാപിക്കാൻ നോക്കിയ നീയാണോ ഒരാണ്? കാമം തലക്കി പിടിച്ച് ഭ്രാന്തനായ ഒരു വിത്ത് കാളയല്ല ഞാൻ. പല കുറി പലവട്ടം ആർച്ച ക്ഷണിച്ചു വരുത്തിയതാണ് എന്നെ. അല്ലെങ്കിൽ ആർച്ച പറയട്ടെ. കല്ലുവെച്ച നുണ, മനസ്സിൽ പോലും ഞാൻ ചിന്തിക്കാത്ത കാര്യമാണ് ചന്തു പറയുന്നത്. കുഞ്ഞിരാമെന്നെ വിശ്വസിക്കൂ. ആയുധബലം കൊണ്ടോ അംഗബലം കൊണ്ടോ ചന്തുവിനെ കീഴ്പ്പെടുത്താൻ ആണായി പിറന്ന ഒരുത്തനും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ചന്തു ചതിയനായത് ഇവിടെ വെച്ചാണ്. ചതിച്ചത് ചന്തുവല്ല കുഞ്ഞിരാമ, ഇവളാണ്. എന്നോട് കാണിച്ച ഈ നെറുകേടിനും ചതിക്കുമെതിരെ ഈ ചന്തു പ്രതികാരം ചെയ്തിരിക്കും. ആർച്ചേ, കാത്തിരുന്നോളോ നീ. ഇത് വടക്കൻ പാട്ടിലെ ചന്തുവിന്റെ ചരിത്രകഥ. പ്രിയദർശൻ കഥാപാത്രങ്ങളെ കോർത്തിണക്കി അടിമുടി പ്രിയൻ തച്ചോടെ നിങ്ങളുടെ പ്രിയ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ച വയ്ക്കുന്നു. ചതിയൻ ചന്തു ഒരു ചിരിയൻ ചന്തുവായി മാറുന്ന ഒരു വടക്കൻ പ്രിയഗാഥ. വലുത് മാറി, ഇടത് മാറി, പാർട്ടി മാറി, സ്വതന്ത്രനായി, അല്ല കമ്പനി തെറ്റി, എന്തെങ്കിലുമൊക്കെ ചെയ്. നിർത്തിൻ, ആരുമില്ല ഇവിടെ. ചന്തോമാവ ഇറങ്ങി വരും. ആരാ, എവിടെന്നാ? ഞാൻ പുത്തൂരൻ തറവാട്ടിലെ ആരോമൽച്ചേകവരുടെ മകൻ കണ്ണപ്പനുണ്ണി. ഞാൻ ആറ്റുമേൽ കുഞ്ഞിരാമച്ചേകവരുടെ മകൻ ആരോമൽ. ചന്തു ഇല്ലേ? നിന്നെന്നും കാണാൻ ഒരു ചന്തവും ഇല്ല. ചന്തു അമ്മാവൻ ഇല്ലേന്ന്? എടാ ചന്തു, അകത്തൊളിച്ചിരിക്കാതെ ഇറങ്ങി വാ. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. വന്ദനം. വന്ദനം. ആരൊക്കെയാ നിങ്ങൾ? എന്ത് വേണം? ഞങ്ങൾക്ക് സായിപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ പകുതി വേണം. അയാളൊരു എച്ചി സായിപ്പായിരുന്നു, അയാളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. കള്ളം പറയാതിരിക്കും. കള്ളവും ചതിയും ചന്തുവിന്റെ കൂടപ്പിറപ്പാണെന്ന് ഒരു മുത്തശ്ശിക്കഥ പോലെ അമ്മ ഉണ്ണിയാർച്ച നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉണ്ണിയാർച്ച? അവൾ അതല്ല, അതിനപ്പുറവും പറയും. അതാണ് ഉണ്ണിയാർച്ച. ചന്തുവിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം മക്കളെ? ഇരുമ്പാണി ചട്ടിയിൽ ബിരിയാണി വെച്ച് കൊല്ലത്ത് 16 പേർക്ക് പണിയെടുത്തവനല്ലേ ഈ ചന്തു. ജി എസ് ടി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഗ്യാസ് സ്റ്റവ് ഇല്ലെന്ന് കോമഡി പറഞ്ഞവനല്ലേ ചന്തു. കൊള്ളാം, ഇനിയും ചന്തുവിനെ പറ്റി എന്തെല്ലാം പാടി നടക്കുന്നുണ്ട് ആ എം ജി പാണകുമാർ നിങ്ങളുടെ നാട്ടിൽ. അയ്യോ മതി, ജീവിക്കുവാനുള്ള മോഹം കൊണ്ടല്ല പാണുന്നാരെ, മരിക്കാനുള്ള പേടി കൊണ്ട് ചോദിക്കുക. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റൂ ഇല്ല അല്ലേ? കൊന്നരി കൊന്നരി കോനാരി കട്ടിന കിനി നാച്ചീരേ. ഞങ്ങൾ അങ്ങനെയൊന്നും പോകില്ല അമ്മാവാ. പോയിങ് പോയിങ്. മനസ്സിലായില്ല? മടങ്ങി പോകാൻ. എംജി പാണകുമാർ ഇതുപോലെ പലതും പാടി നടക്കുന്നുണ്ട്. സത്യത്തിൽ വെള്ളാനകളുടെ നാട്ടിൽ നിന്നും ഉണ്ണിയാർച്ച എനിക്ക് എങ്ങനെ നഷ്ടമായെന്ന് നിങ്ങൾ അറിയണം. ഞാനെന്നൊരു ഫ്രീലാൻസ് ഏകവനായിരുന്നു.
മിഥുനം 1 എന്റെ ഒരു സുഹൃത്തിന്റെ കളരി സംഘത്തിൽ വെച്ചാണ് ഞാൻ എന്റെ ഉണ്ണിയാർച്ചയെ മിന്നാരം പോലെ അല്ല മിന്നായം പോലെ ആദ്യമായി കാണുന്നത്. അന്ന് അവരുടെ വാർത്തല കൊണ്ട് എന്റെ പരിചയമല്ല ഈ നെഞ്ചത്തായിരുന്നു. പിന്നെ നീണ്ട 6 മാസം ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്നു. അങ്ങനെ ശ്രീഹള്ളിയിൽ വെച്ച് ഉണ്ണിയാർച്ചയെ ഞാൻ വീണ്ടും കണ്ടുമുട്ടിയ ആ ദിവസം. ചന്ദനലേ പശുഗന്ധം ചൂടിയതാരു കാത്തു കാമിനിയോ മൈവർണ്ണ പെട്ടി തുറന്ന് കൊടുത്തത് യൗവനമോ ഋതുദേവതയോ അതെ ഈ ശ്രീഹള്ളി കളരി സംഘത്തിലേക്കുള്ള വഴിയതാണ്. ഇത് മലയാളത്തിൽ നിന്നും ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്ത ചില സിനിമകളുടെ പേര് പോലുണ്ടല്ലോ. ഇനിയിപ്പോ ഇങ്ങനെ ചോദിച്ചു നോക്കാം. ശ്രീഹള്ളി അങ്ങൾ പോളം വളി 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 വളി. അതെ ശ്രീഹള്ളിയിലേക്കുള്ള വഴിയാണോ ചോദിച്ചത്? ജോസഫ് അപ്പൊ കുട്ടിക്ക് മലയാളം അറിയാം. Do you know how many kilometers from Thulunadan to Kolathunad? Eh? Oh, abaran thanne. Idokke endu? Kalari vilakku telinjathaano. അതിന് മുമ്പ് എന്നോട് പറ കേൾക്കുമ്പോ ഒരു സുഖമൊക്കെ വേണ്ടേ? നെഞ്ചത്ത് വാള് കുത്തി ഇറക്കുന്ന ഒരു സുഖം. ഐ ലവ് യു. ഐ ലവ് യു. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കിടക്കണ ഐ ലവ് യു. ഐ ലവ് യു. ഇന്ദുലേഖ ആ മാമ്പഴം ഏതോ കാക്കക്കുയിൽ കൊത്തി വലിക്കുന്നുണ്ടല്ലേ? എങ്ങനെ എങ്ങനെ? നീ ഇവിടെ ഉമ്മ വെച്ച് കളിക്കുക. മാറടി അങ്ങോട്ട്. ആരോമലേ ഇറങ്ങി വാടാ ഇങ്ങോട്ട്. എന്താടാ അച്ഛ? എടാ നിന്റെ പെങ്ങലെ കയറി പിടിച്ചവനെ വെട്ടി വീഴ്ത്തടാ. അതിന് എന്റെ കയ്യിൽ വാളില്ലല്ലോ. എടാ കളരി വെക്കാൻ വേണ്ടി നിന്റെ കയ്യിൽ ഞാൻ ഒരു വാള് തന്നില്ലേ? ആ വാളെവിടെയെന്ന്? അത് കളരിയിൽ വെച്ചില്ലേ. ഓ, അപ്പൊ ആ വാള് നിന്റെ കയ്യിലുണ്ടല്ലോ. ആ വാള് എവിടെന്നാ ചോദിച്ചത്? അത് കളരിയിൽ ഇരിക്കയല്ലേ. അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ അച്ഛ. ഇപ്പൊ ശരിക്കും ആ വാള് എവിടെ ഉള്ളത്? കളരിയിലുണ്ടല്ലോ. അതവിടെ ഇരിക്കട്ടെ. നീ അത് തൊടണ്ട, നാശം. നോക്ക് നിക്കത് കെട്ടടാവനെ. ആണും ആണും തമ്മി കെട്ടോ, അത് മോശമല്ലേ. ഓ, ഇവനെ പിടിച്ച് ഈ മരത്തിൽ കെട്ടാൻ.
ഒരു കൊല്ലമായി ഇവിടുന്ന് പോയിട്ട് മെഡിസിന് പോയ പെണ്ണ. അപ്പൊ മെഡിസിന് പഠിക്കുവാണല്ലേ ബി എഡ്? അതല്ല, ഇവളുടെ തലയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് മെഡിസിൻ വാങ്ങാൻ പോയതാ. എടി ഉണ്ണിയാർച്ചേ, സത്യത്തിൽ എന്തടി ഉണ്ടായത് പറഞ്ഞോ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചേട്ടനെ കണ്ടു. അപ്പൊ ആ ചേട്ടൻ എന്നോട് ചോദിക്കുവാ ഒരു ഉമ്മ തരുവോന്ന്. അപ്പോഴേ ഞാൻ ആ ഇരിക്കുന്ന പൂച്ചട്ടിയുടെ മറവി കൊണ്ടുപോയി ഒരൊറ്റ ഉമ്മ വെച്ചു കൊടുത്തു. എന്റെ അമ്മേ, എന്നിട്ട്? അപ്പോഴേ ഈ ചേട്ടൻ വന്നിട്ട് എന്നോട് പറയുവാ ഈ ചേട്ടനെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറയണോന്ന്. അപ്പൊ ഞാൻ ഈ ചേട്ടന്റെ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും ഒക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു പറഞ്ഞു. പിന്നൊരു ഉമ്മയും വെച്ചു കൊടുത്തു. സമയം കുറവായതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തുള്ളൂ. അതിനായി പൊട്ട ഇങ്ങനെ കണ്ട് ഒച്ച വെക്കുന്നത്. പൊട്ട നിന്റെ അച്ഛൻ. ഇനിയെങ്കിലും അച്ഛൻ ഞങ്ങളുടെ കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞ് അനാഥനായി പോകും. കുഞ്ഞോ, എടാ ചതിയൻ ചന്തു, നീ പുന്നാരൻ ചൊല്ലി ചൊല്ലി കാര്യങ്ങൾ ഇവിടെ വരെ ആയല്ലേ. സത്യമായിട്ടും എനിക്കറിയില്ല, ഇത് എന്റെ കുഞ്ഞല്ല. ഇത് നിന്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ ആരുടെ കുഞ്ഞാണ്? അണ്ണാ ഞാൻ പറയാം. ഏ അണ്ണനോ, ആരുടെ അണ്ണൻ? ആരാ, എവിടുന്നാ, എന്താ കാര്യം? ഞാൻ കുഞ്ഞിനാമ പാലയെന്ന് ഒരു കുപ്പി കള്ള കുടിക്കണം, എന്റെ ഭാര്യ കാണാൻ പോണം. തന്റെ ഭാര്യ ഇവിടെ എന്ത് ജോലിയാ ചെയ്യുന്നേ? ഇവിടെ അവള് ഭാര്യയുടെ ജോലി തന്നെ ചെയ്യുന്നത്. വൃത്തി കേട് പറയരുത്. അപ്പൊ വൃത്തിയോട് കാണിക്കല്ലേ. ഈ നിൽക്കുന്ന ചന്തുവിന്റെ ഭാര്യയും കുഞ്ഞെന്ന് പറയുന്നത് എന്റെ ഭാര്യയും കുഞ്ഞുമാണ്. കുഞ്ഞെ കൊച്ച എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നാ എന്താ ഇയാടെ കൊച്ചിന്റെ നിറം? കറുപ്പിൽ വെള്ളവര. ഈ വെള്ളവര എന്ന് പറയുമ്പോ നീളത്തിലാണോ അതോ അണ്ണാ കുഞ്ഞിനെ പോലെ കുറുകയാണോ? അരിങ്ങോടനെ വിളിക്കാൻ. അരിങ്ങോടൻ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. തലയായിരിക്കും അരിയുന്നത്. അല്ലച്ചാ, പച്ചക്കറികൾ. ഏത് മരങ്ങോടനായാലും എനിക്കൊരു വില്ലു. വിളി അരിങ്ങോടരേ. ഹലോ, ഹേ ആദ്യ കളറി സംഘം പ്രൊപ്പറേറ്റർ ഹരികോടർ സ്പീക്കിംഗ്. എന്ത് അംഗം പെട്ടി തോച്ചെന്തോ? എന്തോ നട ഇത്, നീയൊക്കെ കൂടി എന്റെ കുത്തുകൾ അടുപ്പിക്കും. ലക്ഷപ്രഭുവരത് എന്റെ പിച്ചക്കാരനാക്കോടെ. ഹരിങ്ങോടരെ, ഈ കള്ളന്റെ തലവെട്ട്. ഒരു മിനിറ്റ്. ഹലോ, റിച്ചാർഡ് ഹോസ്പിറ്റൽ. വേഗം ഒരു ആംബുലൻസ് ഇങ്ങോട്ട് അയക്കൂ, ഒരു ലോഡ് ശവം കൊണ്ടുപോവാറുണ്ട്. കിടന്ന് കണകളാന്ന് പറയാതെ വാളെടുത്ത് വീശുവേ. This is a war. What are you doing? I am doing a war. എന്നെ അടിക്കാതെ അവനെ പോയി അടിക്കാൻ. എന്റെ അത്യപ്പാറ അമ്മച്ചി, എന്തിനാ ഇങ്ങനെ കണ്ട തമ്പി തല്ലുന്നത്? കുണ്ടിയാർച്ച കുഞ്ഞിരാമന് തന്നെ കൊടുക്കുന്നതല്ലേ നല്ലത്? ഞാനീ പറഞ്ഞത് എല്ലാവർക്കും സമ്മതമാണോ? അനുകൂലിക്കുന്നവർ ദയവായി കൈ പൊക്കൂ. പൊക്കനീയ, എല്ലാരും കൂടെ ഒന്ന് സഹകരിക്കി, കൈപൊക്ക്. അല്ല ചന്തു, ഒരു സംശയം ചോദിക്കട്ടെ. ഇവക്ക് വേണ്ടിയല്ലേ നമ്മൾ തമ്മിൽ തല്ലിയത്? എന്നിട്ട് എന്നെ അനുകരിച്ച് താനെന്തിന്റെ കൈപൊക്കിയത്? എടാ കഞ്ഞിരാമ, ഏതായാലും ഇതൊരു പ്രിയദർശൻ ചിത്രമല്ലേ? പ്രിയന്റെ മിക്കവാറും ചിത്രങ്ങളിൽ നായകനും നായികയും ഒരുമിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ കൈപൊക്കാതിരുന്നിട്ട് എന്താണ് ആ കാര്യം? അപ്പൊ എന്റെ ജീവിതം തീന്തരക്കടത്തോമല്ലേ? ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ ഈ കൊച്ചിന്റെ തന്തയൊന്നുമല്ല. കൊച്ചിന്റെ തന്തയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു ആര്? ഒരു തമ്പ്രാൻ. ഏത് തമ്പ്രാൻ വന്നാലും വലയിൽ വീഴും മാനല്ല, മഴവിൽ ചാന്ത് തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ. ഞാൻ തന്നെയാണ് ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത്. എന്താ നിങ്ങളുടെ ഭാവം? എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി മറ്റൊരാൾ വരാതിയുടെ കയ്യിൽ നിന്നും സമ്മാനം വാങ്ങുന്നതും കറങ്ങിയടിച്ചു നടക്കുന്നതും ഞാൻ അങ്ങനെ സഹിക്കും. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോ? എന്തടിസ്ഥാനത്തിലാ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്? നിങ്ങളൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞത്. ഇഷ്ടത്തിന് ഒരർത്ഥേ ഉള്ളോ? ഒരു സഹോദരനെ പോലെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ? കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്നത് പെൺകുട്ടികളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. അയ്യോ തമ്പ്ര പോവല്ലേ, ഈ പെണ്ണിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിട്ട് പോ. തീരുമാനിക്കാൻ ഒന്നുമില്ല, നീ തന്നെ കെട്ടണോ അവളെ. അച്ഛന്റെ തീരുമാനം ഇങ്ങനെയാണെങ്കിൽ അമ്മയുടെ തീരുമാനം എന്തായിരിക്കും? അമ്മ വിളി. അമ്മയുടെ സ്ഥാനത്ത് എന്ന് പറയാൻ ഒരാളുണ്ട്. അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ട്. ഇവിടെ എന്താണാവോ പ്രശ്നം? ദുഷ്ട പഞ്ചകി ചാച്ചി, നീ എന്താടാ ഇപ്പൊ പറഞ്ഞത്?
അയ്യോ എന്റെ ചപ്പാക്കുറ്റി. സ്ത്രീ എന്ന് പറയുന്നത് അമ്മയാണ് പെങ്ങളാണ് അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ എന്തൊക്കെ. അമ്മാവന് കാമതേന്റെ മുന്നിൽ ലോട്ടറി വല്ല അടിച്ച ഇപ്പൻ ലോട്ടറി അടിച്ച് നിക്കല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ കിട്ടുണ്ണിയാണെങ്കിലും ഞാനൊരു ഇന്നസെന്റ് ആണ്. ഇന്നും എന്നും എപ്പോഴും ഞാൻ ഇന്നസെന്റ് ആണ്. അയ്യോ ഇത് വല്ലാത്തൊരു ചെറിയായി പോയി. അപ്പൊ എന്റെ കാര്യം ഗോവിന്ദല്ലേ. ഗോവിന്ദ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇവിടെ നിന്നു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാൻ വന്നതാ. എന്ത് കാര്യം? നമ്മുടെ ഈ ചിത്രം പൂർത്തിയാവണമെങ്കിൽ ഒരാളൂടെ വേണം. അതാരാ? ദേ അങ്ങോട്ട് നോക്ക്. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. കുക്കുമ്മ പടപാണ്ടി താളം കുടമാറ്റം കാണാൻ അരയാലിൻ നേരം. ഞാനില്ലാതെ എന്താഘോഷം? ചരിത്രം പറയുകയാണെങ്കിൽ ഞാനില്ലാതെ പ്രിയന്റെ ചരിത്രവും പ്രിയനില്ലാതെ എന്റെ ചരിത്രവും പൂർത്തിയാകുന്നില്ല. പ്രിയന്റെ പ്രിയ കഥാപാത്രങ്ങളൊക്കെ അണിനിരന്ന് ഈ വേള നമുക്കൊന്നിച്ച് ആർത്തുല്ലസിച്ച് അടിച്ചു പൊളിക്കാം. ജ്യോതിഷേട്ടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ മൾട്ടി കളർ പെർഫോമൻസ്. ഇതില് വലിയ കഥയൊന്നും ഉണ്ടായില്ല, പക്ഷെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ഹാപ്പി ആയിരിക്കും. കാരണം ഓരോ നിമിഷവും ഇങ്ങനെ മാറി മാറി വരുന്ന കഥാപാത്രങ്ങൾ. എൻ്റെ ആരോമൽ നന്നായിരുന്നു, അല്പം വണ്ണം കൂടിപ്പോയി, കുഴപ്പമില്ല. നമ്മുടെ മണിയമ്പിള്ള രാസുവിൻ്റെ എല്ലാം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ ഒരു പ്രദർശിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡെല്ലാം തന്നെ എക്സലൻ്റ് ആയിരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. അതൊരു കലാസൃഷ്ടി എന്ന നിലയിൽ അത് വിജയമാണ് കാണിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സർ. രാഷേടാ, എൻ്റെ കുട്ടിക്കാലത്ത് വടക്കൻ പാട്ട് നിറഞ്ഞ വടക്കൻ വീരഗാഥ പോലുള്ള സിനിമകൾ വന്നുകൊണ്ടിരുന്നു. അതെല്ലാം ഉദയ ചിത്രങ്ങളായിരുന്നു. ഓണത്തിന് ഉദയ ചിത്രം കണ്ടിട്ട് സദ്യ ഉണ്ടിറങ്ങി എന്ന് പറഞ്ഞത് വരി ഞാൻ ഇന്നിവിടെ സദ്യ ഉണ്ടിറങ്ങി. താങ്ക് യു സർ. അത് കഴിഞ്ഞിട്ട് വേറൊരു കാലഘട്ടം വന്നപ്പോഴത്തേക്കാണ് എം ടി സാറും ഹരൻ സാറും കൂടെ ആയിട്ട് ഒരു വടക്കൻ വീരഗാഥ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ആ ഉണ്ണിയാർച്ചയുടെ ആ മുറിയിൽ നടക്കുന്ന സംഭവം ഞാൻ ഇവിടെ എടുക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ സജീവ് വെൺകുളം വന്നപ്പോൾ മാധവിയേക്കാളും ഗംഭീരമായിരുന്നു. പിന്നെ എല്ലാ രസകരമായിട്ട് പിന്നെ അടുത്ത് പ്രിയദർശൻ ഗാഥയിലോട്ട് വന്നപ്പോൾ മോഹൻലാൽ ഒരു അടി കൊടുത്തെങ്കിലും ഈ വരുന്ന ഡാൻസേഴ്സ് മുഴുവൻ ബാക്കിൽ തടവിക്കൊണ്ട് ഓടിയില്ലേ, അതൊക്കെ നല്ല ഭാവനയാണ് അവിടെ. ആ അത് മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ മാത്രമല്ല, എൻ്റെ ഡ്യൂപ്പി പറഞ്ഞവർ എൻ്റെ രൂപസാദൃശ്യമുണ്ട്. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു, മൊത്തം നോൺ സിംഗിളാണ് അഭിനയിച്ചിരുന്നത്, സിംഗിൾ പറയാൻ പറ്റിയിട്ടില്ല. റിമി ടോമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉഗ്രനായിരുന്നു. ഒരു കളർഫുൾ സ്കിറ്റ്, ഭയങ്കര സ്ക്രിപ്റ്റ് കേട്ടോ. ആരാണോ ഇത് ഇത്ര ഒരു ബുദ്ധി, സ്റ്റാർട്ടിങ്ങിൽ ഇത്തിരി സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിക്കുള്ള നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ഇല്ല, കാരണം ഏറ്റവും കൂടുതൽ പ്രിയദർശൻ ചിത്രങ്ങളിൽ അഭിനയിച്ച രണ്ട് പേര്, ഒരുപാട് ഓർമ്മകളോട് നിങ്ങൾ പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് ഒരു സസ്പെൻസ് പറഞ്ഞോളൂ, ആർക്കും അതിൻ്റെ അത് രഹസ്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടായിരുന്നു. ചിത്രത്തിൽ മോഹൻലാൽ ഓടുമ്പം സോമേട്ടൻ ഓടുന്നുണ്ട്. സോമേട്ടൻ എന്ന് ഓടാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ആ മ്യൂസിക് ഇട്ട് ആ ഡ്രസ്സ് ഇട്ട് സോമേട്ടൻ്റെ ഡ്യൂപ്പായിട്ട് ഓടിയത് സാക്ഷാൽ ജഗദീഷാണ്. വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു പെർഫോമൻസിന്റെ ഒരു ഇമ്പാക്ട്? എത്രത്തോളം ഉണ്ടായിരുന്നു ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ? ശരിക്കും ഒരു സിനിമാറ്റിക് ആയിട്ട് തന്നെ തോന്നി എനിക്ക്. പാട്ടും ഡാൻസും ഫൈറ്റും എല്ലാ മേഖലകളിലും നമുക്ക് ഒരു നിമിഷം പോലും അവിടെ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയിട്ടില്ല. അത്രയും മനോഹരമായിരുന്നു അതിനകത്തുള്ള ഈച്ച് ആൻഡ് എവറി പാർട്ട്. ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു, വളരെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. റോൺസൺ, എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? വലിയൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു, അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ പ്രാവശ്യം ഓരോ ആർട്ടിസ്റ്റുകളുടെ എൻട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വലിയൊരു കാര്യം തന്നെ അത്. വളരെ നന്നായിട്ട് ചെയ്തു, താങ്ക് യു. എന്തായാലും മാർക്സിന്റെ കാര്യത്തിൽ നല്ല ത്രില്ലിംഗ് ആകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ലെറ്റ്സ് സീ അല്ലേ, നോക്കാം. ജ്യോതിഷേട്ടാ, 39 out of 40. താങ്ക് യു സർ. രാജേട്ടാ, 30-ൽ 30 മാർക്കും കൊടുത്തു. താങ്ക് യു സർ. റിമി, 30. താങ്ക് യു. ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 99 on 100.
നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ദ റിയൽ ട്വിസ്റ്റ് ഇനിയാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരാളെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സ്വാഗതം ചെയ്യുന്നു റോൺസൺ വിൻസെന്റ്. മിസ്റ്റർ പോഞ്ഞിക്കരയുടെ ഒരു ഡയലോഗ് സെഗ്മെന്റ് ഇവിടെ നമ്മുടെ റോൺസിന് വേണ്ടി നമ്മൾ പ്ലേ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ? ഓക്കേ. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. എന്തായത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി, ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. വെറുതെ വൃത്തികേട് കാണിക്കരുത്. ഞാൻ അൺട്രോ ഇട്ടുണ്ട്. ചുമ്മാരി ദൈവത്താണ് ഇട്ടിട്ടുണ്ട്. എന്താ കാണണ? എനിക്ക് വിശ്വസിച്ചില്ല. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. എന്നാൽ പാരി നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ കാഫ്, ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കൂരകൾ തോറും നമ്മുടെ ചെസ് പണ്ടടങ്ങവർ നെടിഞ്ഞുന്ന തോന്നുന്നു. ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ. അതും എന്താണാവോ പണ്ടാവുന്നവട്ടെ. എന്താ എന്തു പറ്റി? അടി പിടിച്ചുട്ടോ, മസിൽ അടി പിടിച്ചു. ഡേയ്, ബോഡി അറിയില്ല, എടുത്തോട്ടോ. എങ്ങോട്ട് വന്നേ? പിടിച്ചേ, മസിൽ ഉടക്കാതെ കൊണ്ടുപോ. അതെ, എന്നെ ഇടിക്ക കൊണ്ടുപോണേ. അടുത്തിന്റെ മുകളിലൊക്കെ. കോമഡി സ്റ്റാർ സീസൺ ടുവിൻ്റെ ഇന്നത്തെ അധ്യായവും നമ്മളിവിടെ ഇതാ നിർത്തുകയാണ്. എന്തായാലും ഒരു കംപ്ലീറ്റ് സെലിബ്രേഷൻ ആയിരുന്നു നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ. സോ നമ്മുടെ ഈ ഒരു മൊമെൻറ്റും ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പേർട്ട് ഓപ്പോ ഫോൺ F3. ഓക്കെ സോ ഇതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് നല്ല കഥകളും ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry and Ramraj Dhotis and Shirts, winding up. Ta-ta. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. And the prize goes to Team Rock. മണിക്കുട്ടൻ, ശിവമുരളി, അനീഷ് and രഞ്ജിത്. റോക്കിന് ലഭിക്കുന്നു അറഫാ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ് ആൻഡ് സോണി ഹോം അപ്ലയൻസസ് ആൻഡ് ഗ്ലോബൽ ഫർണിച്ചർ നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്. നമ്മുടെ സുധാകരന്റെ അമ്മ മരിച്ചപ്പോഴേ അതിന്റെ 40,000 പേർക്ക് അവൻ ബിരിയാണി വെച്ചു കൊടുത്തത്. അതിന്റെ പകുതി കാശിന് ആ തള്ളക്ക് നേരാവാട്ടിന് ഭക്ഷണം മേടിച്ചു കൊടുത്താരുന്നെങ്കിൽ ആ തള്ള ഒരു 5 കൊല്ലങ്ങളിൽ കൂടുതൽ ജീവിച്ചാൽ അറിയാവോ? നമ്മളിങ്ങനെ ആക്രി വർക്ക് ജീവിക്കുന്നു, അവൻ പഴയ വണ്ടി പൊളിച്ചു കുറ്റി ജീവിക്കുന്നു. പിന്നെ നമ്മളെ ഇതുകാരുടെ ആക്രികൾ അവനാരും ബിസിനസ്സുകാരും. മനസ്സിലായല്ലോ? ഇതേതോ സായിപ്പന്മാരെ വെച്ചാ അതിനാ. അതെ അതെ, ഇതേ ഇംഗ്ലീഷ് പേപ്പർ പൊതിഞ്ഞു വെച്ചോണ്ടോ? അസ്തമിക്കുന്നു. പിന്നെ ഈ സൂര്യൻ വീണ്ടും ഉദിക്കാൻ വേണത് പറഞ്ഞോളൂ. അറബിന്റെ ഉപദ്രവം ഉണ്ടെങ്കിലേ FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടാ പോരായിരുന്നു. അറബികൾ ഉപദ്രവിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ അവന്മാര് നിക്കറിടാൻ സമയം തരുന്നില്ല. പിന്നെ ഞാൻ FB-യിൽ പോസ്റ്റ് ഇടുന്നു. ശുഭലക്ഷണം കിഴക്കൂന്ന് സെല്ല് ചലിച്ചിരിക്കുന്നു. പല്ല് ചലിച്ചെന്നല്ലേ? പണ്ടൊക്കെ പല്ല് ചിലക്കും, ഇപ്പൊ സെല്ല് ചിലക്കും. കാലം മാറിയില്ലേ? നമുക്ക് ആരെങ്കിലുമൊക്കെ ആയാലോ സാർ പറഞ്ഞു വരുന്നത്. ഇതിൽ സംശയിക്കാനെന്തിരിക്കുന്നു? എനിക്കാകെ പേടിയാവുന്നു സാർ. എന്തിന്? കണ്ടാ ഞാൻ സിംഹത്തെ പോലെയാണെങ്കിലും ഒരമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ മനസ്സാ എനിക്ക്. കോസ്റ്റ്യൂം കെട്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെട്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കെട്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കെട്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. Schedule winners prize sponsored by Alpha Gold, Kerala and Tamil Nadu. Sushara Home Appliances and Furniture, Urban Bank Nidrasam, Dharmangada. Thirtham Jewelers, SBT Samibam, Thirumala, Signal Junction, Papanamkoda. Aiman Mobile Market, Thakaraparambu, Palavangadi, Trivandrum. Audience gift sponsored by Kollam Supreme On Gram Designer Jewelry, Kerala and Middle East.